Hello, hi friends. Assalamu alaikum. Welcome back to my channel, Daily Vox with Samra. ഇന്ന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. എനിക്ക് ആ റൂമിലിരുന്ന് ബോറടിച്ചു സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വയനാടൻ കാടുകളിൽ ഒന്നുമല്ല, ഞങ്ങൾ ഹബ്ബീൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള റബ്ബർ തോട്ടാണിത്. അപ്പോൾ അവിടെ നിന്ന് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, നല്ല ചുട്ട അൽഫാമും കുബൂസും. അപ്പം ഞങ്ങൾ ഹബ്ബിയൊക്കെ വരുമ്പം, ഹബ്ബിയും ഹബ്ബിയുടെ ഏട്ടനൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ അൽഫാമൊക്കെ ചുട്ടെടുക്കലിട്ട്. അപ്പോൾ അതുപോലെ ഹബ്ബിയില്ല, മിസ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇവിടുന്ന് അതുപോലെ അടുപ്പൊക്കെ കൂട്ടി നമുക്ക് നന്നായിട്ടൊരു കിഡിലൻ അൽഫാം നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ, വിത്ത് കുബൂസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, റെഡി. ആദ്യം നമുക്ക് അൽഫാം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള പീസാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ കഴുകി വൃത്തിയായിട്ടുള്ള പീസാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് ഒന്ന് ചതുക്കി എടുക്കാം, ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കാം. അത് നമ്മളിപ്പോൾ വാങ്ങിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടെടുക്കുമ്പം അതിൻ്റെ ഇറച്ചിയൊക്കെ ഒന്നൊന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് മസാല പിടിക്കും. അതിനു വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതുക്കി കൊടുക്കാം. ഇനി ആദ്യത്തെ മസാല അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മസാല എളുപ്പത്തിൽ നമ്മുടെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയിലിടയിലായിട്ട് കത്തിവെച്ച് ഓരോ കീറ് കൊടുക്കാം. ഇടയിലിടയിലായിട്ട് ഓരോ കീറ് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മസാല പെട്ടെന്ന് തന്നെ ചിക്കനിൽ പിടിച്ച് കിട്ടിക്കോളും. ഇതാ കണ്ടോ, ഇപ്പോൾ ഇതുപോലെ എല്ലാ വശത്തും ഇടയ്ക്ക് കീറ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മസാല നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി നിന്നോളും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ അൽഫാമിൻ്റെ ആദ്യത്തെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി വലിയൊരു ബൗളിൽ 2.5 ടേബിൾ സ്പൂൺ തൈര്, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തൈര്, പിന്നെ ഇഞ്ചി, അതിനുശേഷം വെളുത്തുള്ളി ചതച്ചത്. അടുത്തതായി നമുക്കിതിലേക്ക് കുരുമുളക് ചേർക്കണം. ഇവിടെ ഞാനൊരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര്, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളെ അൽഫാമിലേക്കുള്ള ആദ്യത്തെ മസാല. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോ പീസിലേക്ക് നന്നായിട്ട് പരട്ടി കൊടുക്കുക. നമ്മൾ ആ കീറ് വെച്ചതിലേക്കൊക്കെ നന്നായിട്ട് മസാല പരട്ടി കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ നമ്മളെ എല്ലാ അൽഫാമിൻ്റെ പീസിലും നന്നായി മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യത്തെ മസാല. ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനിടയിൽ നമുക്ക് അടുത്ത മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ മല്ലി, മല്ലി പൊടിച്ചതല്ല, നമ്മുടെ സാധാരണ മല്ലി, അതുപോലെ 7 വറ്റൽമുളക്. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകവും എടുക്കുക. അതിനുശേഷം ഇത് നന്നായി വറുത്തതിന് ശേഷം ചൂടാറാൻ വെക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇത് അരച്ചെടുക്കാവുന്നതാണ്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ വറ്റൽമുളക്, നമ്മൾ ഈ വറുത്ത സാധനങ്ങളൊക്കെ, വറ്റൽമുളക്, മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, അതിനുശേഷം ഒരു ചെറിയ ഉള്ളി. ഇതിപ്പോൾ ഞാൻ 1.5 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഉള്ളി, നിങ്ങൾ അത്രയൊന്നും എടുക്കുന്നില്ലെങ്കിൽ ഒരു ഉള്ളിൻ്റെ പകുതിയാണെങ്കിലും മതി, ഒരു ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളകും, അതുപോലെ തന്നെ മല്ലിയില ചേർക്കണം. ഒരു പിടി, ഒരു ഹാൻഡ്ഫുൾ മല്ലിയിലയും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് മസാലയായി യൂസ് ചെയ്യുന്നത്. ഇത് നന്നായി അരച്ചെടുക്കുക. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിതിൽ ഗരം മസാലയും സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചിട്ടില്ല അത്. ലാസ്റ്റ് നമ്മൾ ചിക്കൻ ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 അവേഴ്സ്, 5 മണിക്കൂർ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതിന് മുമ്പ് നമ്മളിതിൽ ഗരം മസാലയും ഓയിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ ജസ്റ്റ് സ്കിപ്പായിപ്പോയി, സോറി, ക്ഷമിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ഈ മസാല നമുക്ക് നന്നായി നമ്മുടെ ഓരോ അൽഫാം പീസിലേക്കും നന്നായി പുരട്ടി കൊടുക്കാം.
ഇതുപോലെ നമ്മൾ നേരത്തെ ചേർത്ത മസാല ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇപ്പോൾ അരച്ചെടുത്ത മസാല നന്നായി ഒന്ന് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ നിങ്ങൾ ഉപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മസാലയും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് നോക്കണം. പാകമായിരിക്കും. ആദ്യം തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടാൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും വെക്കുന്നതിന് മുമ്പ്, ചിക്കൻ ടെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഉപ്പ് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇതാ ഇപ്പം നമ്മൾ എല്ലാ അൽഫാം പീസിലും നമ്മൾ നന്നായി മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. രണ്ട് മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 hours എങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നന്നായി മസാല പിടിച്ച് കിട്ടും. എന്നാലേ നമ്മൾ അൽഫാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. 5 hours വെച്ചില്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും മാക്സിമം വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തതായി നമുക്ക് എങ്ങനെ കുബ്ബൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ 2 kilo അടുത്താണ് നമ്മൾ മൈദ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇളം ചൂട് പാലിൽ 1 glass പാലിൽ 2 teaspoon യീസ്റ്റും 1 teaspoon പഞ്ചസാരയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ മൈദ കുഴക്കുന്നത്. ഇതും വെള്ളവും നമ്മൾ കുബ്ബൂസിൽ പാല് ചേർക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ 2 teaspoon യീസ്റ്റും ഇളം ചൂട് വേണം. പാലിന് നമ്മൾ കലക്കുന്ന പാലിന് ഇളം ചൂട് വേണം. ഇളം ചൂട് മതി. അതിലേക്ക് നമ്മൾ യീസ്റ്റും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാനിവിടെ ഇപ്പം 1.5 teaspoon അളവിൽ 2 teaspoon അളവിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മൈദയും ഉപ്പും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി പതിയെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പാല് ഇതിലേക്ക് പതിയെ പതിയെ ഒഴിച്ച് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് പാലിൻ്റെ മിക്സ് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് മൈദ കുഴച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ കുഴക്കുന്നത് പോലെ തന്നെ ഇളം ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ ഈ മൈദ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളൊരു സോഫ്റ്റ് ഡെഫാക്കി എടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിതൊരു സോഫ്റ്റ് ഡെഫാക്കി എടുക്കുക. ഇപ്പം ഇതാ നമ്മൾ കുഴച്ച മൈദ ഇതാ ഏകദേശം നല്ലൊരു സോഫ്റ്റ് ഡെഫായി വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ വിരലുകൊണ്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ പറ്റി പിടിക്കരുത്. ഇതാ നന്നായി കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിന് അതിന് മുമ്പ് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു ആവശ്യത്തിന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിതൊരു 2 hours 2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലല്ല, പുറത്താണ് വെക്കേണ്ടത്. ചൂട് കിട്ടിയിട്ട് ഇത് നമ്മൾ യീസ്റ്റ് ഇട്ടുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പം നമ്മളൊരു 2 hours ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും, സോഫ്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഒരു പേപ്പർ വെച്ച്, ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലീൻ ഫുഡ് റാപ്പർ പേപ്പർ വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊരു 2 hours നമുക്ക് പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി കാണും. ഞങ്ങൾ നൈറ്റിലേക്കാണ് അൽഫാമും കുബ്ബൂസൊക്കെ ആക്കുന്നത്. സോ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, കാര്യമാക്കരുതേ. അപ്പം നമ്മൾ അൽഫാം ചുട്ടെടുക്കാൻ പോവുകയാണ്. 5 hours കഴിഞ്ഞു. അൽഫാം ചുടുന്നത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള അടുപ്പിൽ നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെ ആയിരിക്കും. ഇതാ ഇപ്പോൾ ഇവിടെ നമ്മൾ തീയൊക്കെ കത്തിച്ചു. ഇതിന് കനലാണ് മെയിനായിട്ട് വേണ്ടത്. കനലാവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് ഇപ്പം കനലായി ആയി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മളെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നമ്മളെ അൽഫാമിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതെ, ഇതുപോലെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ പീസും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്രില്ല് നന്നായിട്ട് അടക്കുക. കനൽ വന്നോളും. കനലൊന്നുകൂടെ ഒന്ന് തീ കത്തിച്ച് കഴിഞ്ഞാൽ കനൽ നല്ലോണം വന്നോളും. ഇതാ ഇതുപോലെ നമ്മൾ ഗ്രില്ല് നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് മൊത്തത്തിൽ ഇതായി വരാൻ ഒരു 20 മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് ഒക്കെ എടുക്കും. എന്നാലും നന്നായിട്ട് വെന്ത് വരുന്നവരെ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അൽഫാം നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് സൈഡ് തിരിച്ചു കൊടുക്കാം. ഒന്ന് അപ്പുറത്തെ സൈഡ് ഒന്ന് വേവാൻ വേണ്ടി വെക്കാം. ഇങ്ങനെ ഒരു 2-3 തവണ നമ്മൾ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം.
ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ അൽഫാമിൻ്റെ രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ അൽഫാം ഇത് സൂപ്പറായി റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അയവ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ആ കീറ് കൊടുത്തോണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഒക്കെ വാങ്ങുന്ന നല്ല അൽഫാമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി കുബൂസിലേക്ക് പോവാം. നമ്മൾ നേരത്തെ കുബൂസിന് വേണ്ടി മാവ് കുഴച്ച് വെച്ചിരുന്നു. അപ്പോൾ അതെന്തായെന്ന് നോക്കാം. ഇതാ ഞാൻ പറഞ്ഞില്ലേ, നന്നായി പൊന്തി വരും. നമ്മൾ ഈസ്റ്റ് ഇട്ടുകൊണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല പഫി ആയിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ തിരിയും പഞ്ഞ് പോലുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതൊരു വൃത്തിയുള്ള സർഫസിലേക്ക് നമുക്ക് നമ്മുടെ മാവൊന്ന് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ ബോൾസായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓരോ ബോൾസാക്കിയതിന് ശേഷം നമുക്ക് പരത്താൻ തുടങ്ങാം. കുബൂസിൽ നമ്മൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ ബോൾസ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എണ്ണ കയ്യിലാക്കിയാൽ മതി. ഒരുപാട് നമ്മൾ എണ്ണ ആക്കണമെന്നില്ല. അതുപോലെ ഈ നമ്മുടെ കുഴച്ച് വെച്ച മാവ് ഒന്നും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴക്കുക. അതിനുശേഷം ഓരോരോ ബോൾസാക്കിയിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം. നമ്മൾ കുബൂസിന് വേണ്ടി ബോൾസ് ആക്കുമ്പോൾ ഒരുപാട് വലിയ ബോൾ വേണമെന്നില്ല. നമ്മൾ ഉരുളി ആക്കുമ്പം ഒരു ചപ്പാത്തിയേക്കാളും കുറച്ച് വലുപ്പം അത്രേ വേണ്ടു. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ എടുത്ത പോലെ അത്ര വലുപ്പത്തിൽ ഉരുളി ആക്കണമെന്നില്ല. അപ്പോൾ ചപ്പാത്തിയുടെയൊക്കെ ഒരു ആ ഒരു വലുപ്പത്തിൽ, അതിനേക്കാളും കുറച്ചൊരു വലുപ്പത്തിൽ ബോൾസ് ആക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് നമ്മൾ ബോളാക്കുന്നത് കഴിഞ്ഞതിൻ്റെ പൊറോട്ടേൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരു പീസ് എടുത്തിട്ട് ഒരു കുറച്ച് പീസ് എടുത്തിട്ട് നമ്മൾ തമ്പ് കൊണ്ട് ജസ്റ്റ് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബോൾ പോലാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം നല്ല സോഫ്റ്റായി കിട്ടും. അതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഈ ഒരു വലുപ്പത്തിൽ ഉരുളിയാക്കി വെക്കാം. ഇനി നമുക്ക് കുബൂസ് ഓരോന്നോരോന്നായി പരത്താൻ തുടങ്ങാം. അതിനുവേണ്ടി നല്ലൊരു വൃത്തിയുള്ള സർഫസ് റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യത്തെ ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്ത്. ചപ്പാത്തി കൊല്ലാണ്ട് തന്നെ സാധാരണ പോലെ പരത്തിയാൽ മതി. ഒരുപാട് വലുതാക്കണം എന്നില്ല. ഒരു അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പിൽ, അത്യാവശ്യത്തിൽ ഒരു വലുപ്പം അത് മതി. ഒരുപാട് വലുപ്പമാക്കണ്ട. ആ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കുകയും ചെയ്യരുത്. ചെറുതായിട്ടൊരു, നമുക്കറിയാലോ കുബൂസ് ഒരു കട്ടി ഉണ്ടാവും, ചെറിയൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് തിന്നാക്കാതെ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഈ ഒരു വലുപ്പം മതിയാവും. നമ്മൾ ആദ്യത്തെ കുബൂസ് പരത്തി കഴിഞ്ഞു. നമുക്ക് അടുത്ത പരത്താം. ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിവിടെ കുറച്ച് കുബൂസൊക്കെ ഇപ്പോൾ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചുടാൻ തുടങ്ങാവുന്നതാണ്. ഈ ഒരു വലുപ്പത്തിലാണ് പരത്തേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്ക് കല്ല് ചൂടായിട്ടുണ്ട്. വലിയ കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നാലെണ്ണൊക്കെ ചുട്ടെടുക്കാം. വേഗം ചുട്ടെടുക്കാൻ കഴിയും. നമ്മുടെ ചപ്പാത്തി പോലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കല്ല് വെച്ചിട്ടുണ്ട്. നമ്മളിതാ ആദ്യം നമ്മൾ നാല് കുബൂസ് ചുട്ടെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ചപ്പാത്തിയൊക്കെ പോലെ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. ഒരു ഭാഗം ചെറുതായിട്ട് നായി വരുമ്പം മറിച്ചിടുക. അതിനുശേഷം പിന്നെയും ആ ഭാഗം ഒന്നാകുമ്പോൾ വീണ്ടും മറിച്ചിടുക. എന്നിട്ട് ലാസ്റ്റ് നന്നായിട്ടിത് നന്നായി പൊന്തി വരും. അപ്പം നമുക്കിത് എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കുബൂസ് ഇതാ ഏകദേശം ആയി വരുന്നുണ്ട്. ഒരു ഭാഗം നന്നായി പഫ് ചെയ്ത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പൊന്തി വരുന്നത്. ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ രണ്ട് ഭാഗവും ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ നമുക്കിത് എടുത്തു വയ്ക്കാവുന്നതാണ്. എന്താ ഇപ്പോൾ ഏകദേശം നാല് കുബൂസ് ഏകദേശം ആയിട്ടുണ്ട്.
ഇത് നമ്മുടെ നാല് കുബ്ബൂസും ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി എടുത്തു വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് അടുത്ത കുബ്ബൂസ് ഇട്ട് അങ്ങനെ അങ്ങനെ ഓരോന്നിട്ട് നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കുബ്ബൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അൽഫാമും കുബ്ബൂസ് ഒക്കെ റെഡിയായി. ഇവിടെ ഇതാ മയണൈസ് റെഡിയാവുന്നുണ്ട്, അമ്മൂസ് റെഡിയാവുന്നുണ്ട്, അതിൻ്റെയൊക്കെ പണിയിലാണ്. സാലഡ് ഒക്കെ ഇപ്പോൾ റെഡിയായി. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളെ അൽഫാം ആൻഡ് കുബ്ബൂസ് റെഡി ആയിരിക്കുകയാണ്. ഇതാ സാലഡ്, അമ്മൂസ്, മയണൈസ് ഒക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ്. ഇതാ നല്ല സോഫ്റ്റ് കുബ്ബൂസ്. കുബ്ബൂസ് എത്ര സോഫ്റ്റ് എന്ന് പറഞ്ഞറിയാൻ പറ്റില്ല, നല്ല സോഫ്റ്റാണ്. ഇതാ നമ്മളെ കിഡിലൻ അൽഫാം. എല്ലാവർക്കും ഇഷ്ടായാ? എല്ലാരും പീസ് ഒന്ന് കാണിച്ചാ. അൽഫാമിന്റെ പീസ് ഓരേക്കാളും വലിയ പീസാണ് കയ്യിലുള്ളത്. ഒറ്റ അൽഫാം ഉണ്ട്.